എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിൽ നല്ല നാടൻ ബിരിയാണിയാണ് നാടൻ എന്ന് പറയാൻ കാരണം ഞങ്ങളിവിടെ ഇവിടെ ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് ഒന്നും കിട്ടില്ലല്ലോ വീട്ടിലെ ബിരിയാണി അതിൻ്റെ ഫീൽ ഒന്നും വേറെ തന്നെയാണ് മസാല ഉണ്ടാക്കാനായിട്ട് സവാള തക്കാളി അതുപോലെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാട്ടിലെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആയിരിക്കും ചിക്കൻ ഇങ്ങനെ ചീഞ്ചട്ടിയിൽ ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടന്ന മൊരിയണ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും ഇപ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ പ്രവാസി ആയി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ഒരു സംഭവം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡായിരിക്കും പ്രത്യേകിച്ച് ബിരിയാണി നല്ല നീളമുള്ള ബസ്മതി അരി കൊണ്ടുണ്ടാക്കുന്ന റൈസും പിന്നെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന ചിക്കനും നാട്ടിലെ ചിക്കൻ കുറച്ച് ഹാർഡായിരിക്കും കഴിക്കാനായിട്ട് അത് നല്ല മസാല ഒക്കെ പറ്റിയിട്ട് ചെറുനാരങ്ങ നീരും പിന്നെ തൈരൊക്കെ പറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് ഇവരുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം നാട്ടിലെ ചിക്കനാണ് അപ്പോൾ നമ്മളെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് റൈസും മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി ദമ്മാനുള്ള പരിപാടിയിലാണ് വലിയൊരു ചെമ്പിലാണ് ബിരിയാണി വെക്കുന്നത് വീട്ടിലാകുമ്പോൾ കുറേ പേരുണ്ടാവുമല്ലോ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നതുപോലെയല്ല പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കും രാത്രിയൊക്കെ ഒക്കെ കഴിക്കാൻ ഉണ്ടാവും അരി മിക്കവാറും ഇന്ത്യ ഗേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ആലിബാബ എനിക്ക് ആലിബാബാടാണ് ഇഷ്ടം പക്ഷേ അത് കുറച്ച് പഴകിയ അരിയാണെങ്കിൽ അടിപൊളിയായിരിക്കും പുതിയ അരിയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണിക്ക് ഉണ്ടാക്കണ മസാല ഉണ്ടല്ലോ അത് അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാ വീട്ടിൽ ബിരിയാണി പിന്നെ വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാകുമ്പോൾ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല ഫുഡ് കഴിക്കാൻ ടൈമിൽ നമുക്ക് നേരെ ടേബിളിൽ കിട്ടും അപ്പം അതിന് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇവിടെ ആകുമ്പോൾ നമ്മളെന്നെ കഷ്ടപ്പെട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത്രയും ഒരു ഫീല് കിട്ടാറില്ല അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ബിരിയാണി ദമ്മിയുള്ള പരിപാടിയിലാണ് റൈസിൻ്റെ മേലെ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെയൊക്കെ കുറച്ചും കൂടി റൈസ് ഇട്ടിട്ട് പിന്നെ കുറച്ച് പൈനാപ്പിളും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് എസൻസൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ അടച്ചു വെക്കണം ഒരു അരമണിക്കൂറോളം ദമ്മി ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴിച്ചുടങ്ങണം ചൂടൊന്നും ചെറുതായിട്ട് ആറിയിട്ട് വേണം കഴിക്കാനായിട്ട് എന്നാലേ ബിരിയാണിയുടെ ഫ്ലേവർ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എനിക്ക് അങ്ങനെയാണോ ഇഷ്ടം ഇപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പ്ലേറ്റ് നമുക്ക് ആവശ്യമുള്ള ബിരിയാണി എടുത്തിട്ട് നമ്മളെ വീടിൻ്റെ പിൻഭാഗത്ത് അതായത് അടുക്കളയുടെ അടുത്ത് പോയിരുന്നിട്ടാണ് കഴിക്കല് അപ്പോൾ അവിടെ സ്വസ്ഥമായിട്ട് വന്നിരുന്നിട്ട് നല്ലപോലെ ആസ്വദിച്ച് കഴിക്കണം വലിച്ചുവാരി കഴിക്കണേല് കാര്യമില്ല നമ്മൾ ഓരോ റൈസും അത് ആസ്വദിച്ച് തന്നെ കഴിക്കണം പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് പിന്നെ ഇന്ന് ബിരിയാണിയുടെ കൂടെ സാലഡ് മാത്രമേ ഉള്ളു എന്ന് തോന്നുന്നു അപ്പം ഞങ്ങളൊക്കെ ഉണ്ടാവുന്ന ടൈമിൽ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ സാലഡ് ഉണ്ടാവും പിന്നെ ഇഞ്ചും പൊളി ഉണ്ടാവും പപ്പടം ഉണ്ടാവും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും പിന്നെ ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ലല്ലോ എങ്കിൽ ഞങ്ങളെ വീട്ടിലെ ബിരിയാണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കഴിക്കാനായിട്ട് എങ്ങനെ കഴിഞ്ഞാലും അടിപൊളിയായിരിക്കും അതാണ് വീട്ടിലെ ബിരിയാണി ആ ടേസ്റ്റ് നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല ഹോട്ടലിലാണെങ്കിലും ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുമ്പോഴായാലും ആ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ആയിരിക്കും ഏറ്റവും ഇഷ്ടം എന്നാൽ ആ ബിരിയാണി കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ടേസ്റ്റി ഉണ്ടെന്ന് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം